ഹലോ ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് ടൈപ്പിൽ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസിയാണേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു 1/4 കിലോ വെണ്ടയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞു വെക്കുക. വെണ്ടയ്ക്ക കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ അരിഞ്ഞ ശേഷം ഒരിക്കലും വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യരുത്. പിന്നെ വേണ്ടത് സവാളയാണ്, രണ്ട് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് വേപ്പില. ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ നന്നായി ചൂടായിരുമ്പോഴേക്കും ഒരല്പം കടുകിട്ട് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ വേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അധികം കളറൊന്നും മാറി ഒന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കുക. ഈ സമയത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ഈ വെണ്ടയ്ക്കയിലുണ്ടെങ്കിൽ തന്നെ ഒന്ന് വറ്റാനായിട്ട് ഒന്ന് കാത്തു നിന്നേക്കുക. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴേക്കും നമ്മൾ ഈ ഒട്ടിപ്പിടിക്കുന്ന സംഭവം ഉണ്ടാകത്തില്ല കേട്ടോ ഈ വെണ്ടയ്ക്കയിൽ. ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അയഡിൻ്റെയും അതുപോലെ കാൽസ്യം ഒക്കെ ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ്, അവർക്ക് ഇത്തിരിയും കൂടി വണ്ണമൊക്കെ വെക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇനി ഒരടപ്പ് വെച്ച് അടച്ച് വേവിക്കുക. അടച്ച് വേവിക്കുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ച് വേണം അടച്ച് വേവിക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് ധാരാളമാണ്. അപ്പോഴേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് വെന്തോ എന്ന് നോക്കുക. വെന്തിട്ടില്ല എങ്കിൽ മാത്രം ഒരല്പനേരം കൂടി ഫ്രൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം വേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ചിലർക്ക് പക്ഷേ ഇത്രയും കൂടി എരിവ് വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ വെണ്ടയ്ക്ക പിന്നെ ഒരല്പനേരം കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടിക്കോളും. അതിനുശേഷം നടുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കറുത്ത കളറുള്ള വെണ്ടയ്ക്ക ഫ്രൈയും റെഡിയാകും. ചിലർക്ക് ഇഷ്ടം ആ പച്ചക്കളറിൽ തന്നെയാണ്. പച്ചക്കളറിലാണെങ്കിൽ കൂടുതലായിട്ട് പച്ചമുളക് ചേർത്താൽ മതി. പച്ചമുളകും ചുവന്ന മുളകായിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ല എരിവുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരല്പം ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ സേഫായിട്ടിരിക്കുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു.